സി എൻ ജി ഓട്ടോ തൊഴിലാളികൾ പ്രതിസന്ധിയിൽ. ആവശ്യത്തിന് സി എൻ ജി ഇന്ധനം ലഭ്യമാകുന്ന പമ്പുകൾ ഇല്ലാത്തതാണ് ഇവർ പ്രതിസന്ധിയിലാക്കുന്നത്. കോഴിക്കോട് നഗരത്തിൽ 500-ലധികം സി എൻ ജി ഓട്ടോകളാണുള്ളത്. നഗരത്തിൽ നടക്കാവിലും സരോവരം ബയോപാർക്കിന് സമീപത്തും മാത്രമാണ് സി എൻ ജി ഇന്ധനം ലഭ്യമാകുന്ന പമ്പുകളുള്ളത്. ജില്ലയിൽ ആകെ സി എൻ ജി ഇന്ധനം ലഭ്യമാകുന്ന 5 പമ്പുകളാണുള്ളതെന്ന് തൊഴിലാളികൾ പറഞ്ഞു. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ പല ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും ലോൺ എടുത്തിട്ടാണ് ഞങ്ങളിൽ പലരും ഈ വണ്ടി എടുത്തത്. സർക്കാരിൻ്റെ പുതിയ ഹരിതനയ പ്രകാരം സി എൻ ജിയിലേക്ക് മാറിയ ആളുകളാണ് ഞങ്ങൾ. ഇപ്പം സി എൻ ജിക്ക് വൻ പ്രതിസന്ധിയാണ് നേരിടുന്നത്. ഇവിടെ ഈ കോഴിക്കോട് സിറ്റിൻ്റെ ഉള്ളിൽ ആകെ 2 പമ്പുകളാണുള്ളത്. ആ 2 പമ്പുകളിലും ഇന്ധനം വേണ്ടത്ര കിട്ടുന്നില്ല. മണിക്കൂറുകൾ ലൈന് നിന്നിട്ടാണ് വണ്ടിയിലെ വാഹനത്തിൽ ഇന്ധനം നിറയ്ക്കാൻ പറ്റുന്നത്. കോഴിക്കോട് നഗരത്തിൽ 2 പമ്പുകളുണ്ട്. ഒന്ന് ഇവിടെയുണ്ട്, പിന്നെ ഒന്ന് ബൈപ്പാസിലുണ്ട്, ബൈപ്പാസിൽ സരോവരത്തിൽ. പക്ഷേ 2 പമ്പിലും കിട്ടുന്നില്ല, വേണ്ടത്ര ഇന്ധനം ലഭിക്കുന്നില്ല നമുക്ക്. ഒരു ലോഡിൽ വരുന്നത് 400 കിലോ ആണ്. ആ 400 കിലോയിൽ ബസ്സിന് ഒരു 70 കിലോ സാധനം ഒറ്റ ട്രിപ്പിൽ തന്നെ ബസ്സിന് പോകും. ആകെ വരെ 2 വണ്ടിയൊക്കെയാണ്. ഈ 70 കിലോ ബസ്സിന് പോയ 3-4 ബസ് വരുമ്പോഴത്തേക്ക് ആ സാധനം തീരും. പിന്നെ ഈ ഓട്ടോറിക്ഷക്കാർക്ക് തീരെ സാധനം കിട്ടുന്നില്ല. പിന്നെ പോരാത്തത് കാറുകൾ ഇതൊക്കെ ഉണ്ട്. ഈ 2 സംഗതികൾ ഇവിടെ, ഈ 2 പമ്പുകളെ ഇവിടെ ഉള്ളൂ മെയിനായിട്ട് സിറ്റിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതുകൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടാണ്. മണിക്കൂറുകളോളം നിന്നിട്ടാണ് ഇവിടെ നമ്മളിത് അടിച്ചത്. അത്രയും നേരം ഇവിടെ നിന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രശ്നം സർക്കാരിൻ്റെ അധികാരികളെ എടുത്തുനിന്ന് എന്തെങ്കിലും ഒരു നല്ലൊരു നടപടി. ഇന്ധനം നിറയ്ക്കാനേ ഒരു ദിവസം മുഴുവൻ കാത്തിരിക്കേണ്ട അവസ്ഥയാണെന്നും തൊഴിലാളികൾ വ്യക്തമാക്കി. പെട്രോൾ ഡീസൽ വില വർധനവ് കാരണമാണ് പലരും സി എൻ ജിയിലേക്ക് മാറിയത്. എന്നാൽ സി എൻ ജി വില വർദ്ധിച്ചതും തൊഴിലാളികളെ ഏറെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. ഈ ബസ്സുകളും ലോറികളൊക്കെ സി എൻ ജിയിലേക്ക് മാറിയതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ബസ്സിൽ നിറയാണ്ട് 70 കിലോന്റെ അടുത്താണ് പോവാ. ഞങ്ങൾ ഓട്ടോസിൽ എന്ന് പറഞ്ഞാൽ 5.5 കിലോ ആണ് കയറുന്നത്. ഈ 5.5 കിലോ വെച്ച് നോക്കുമ്പോൾ, ആ 70 കിലോ വെച്ച് നോക്കുമ്പോൾ എത്രയോ വണ്ടികൾക്ക് നമുക്ക് ഓട്ടോസുകാർക്ക് അടിക്കാൻ പറ്റും. ഒരു ദിവസത്തേക്ക് ഉണ്ടാവും. ഒരു ദിവസത്തേക്ക് അടിക്കാൻ 5.5 കിലോ മതി നമുക്ക്. സ്ഥിരമായിട്ട് ഓടുക, നടന്ന് ഓടുകയാണെങ്കിൽ 5.5 കിലോ തന്നെ മതി നമുക്ക് ഒരു ഓട്ടോസുകാർക്ക്. അതേ സ്ഥാനത്ത് ബസ് ലോറി കാറുകളൊക്കെ വന്ന് അടിക്കുമ്പോൾ ചില ബസ്സിന് നിറയാണ്ട് 70 കിലോന്റെ അടുത്ത് ഇത് പോയി പോകും. അപ്പോൾ നമ്മൾ മൈനസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ എത്ര വണ്ടിക്ക് നമുക്ക് ഓട്ടോസുകൾ അടിക്കാൻ പറ്റും, അത്ര അടിക്കാൻ പറ്റും. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇവിടെ ചിലർ ഇന്ധനം ഇല്ലാത്തത് കൊണ്ട് 2 പമ്പുകളാണുള്ളത്. ഒന്ന് നമ്മളെ എന്താ സരോവരത്തിൽ, ഒന്നുള്ളത് ഇവിടെയാണ് നടക്കാവിലാണുള്ളത്, സിറ്റിൻ്റെ ഉള്ളിലുള്ളത്. പിന്നെ പറമ്പിൽ ബസാർ പോകണമെന്നുണ്ടെങ്കിൽ 18-19 കിലോമീറ്റർ അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് വരണം. നമ്മൾ ഓടിയിട്ട് ഇത് ഒപ്പിച്ച് കൊണ്ടുവരുന്നത്. അപ്പോൾ മെയിൻറ്റൻസ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ അങ്ങോട്ട് ഈ ഓടാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണല്ലേ. അപ്പോൾ നമുക്കിതിന് എന്തെങ്കിലും ഒരു പരിഹാരം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതാക്കുന്നത്. ഇതിനു വേണ്ടി നമ്മൾ പലയിടത്തും നിവേദനം കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രിക്കും കളക്ടർക്കും സി എൻ ജി ഇന്ധനം ലഭ്യമാകുന്ന കൂടുതൽ പമ്പുകൾ സ്ഥാപിക്കാൻ സർക്കാർ ഇടപെടണമെന്നാണ് തൊഴിലാളികളുടെ ആവശ്യം.